நான் ஒரு பாட்டு எழுதுனேன். அதில் சில வரிகள், கடலால் போட உன் கால் தொட்டு உரசி, கடல் உள்ள போறவன் நான் இல்லடி. കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററിയിൽ ചേർക്കാൻ കഴിയാതെ പോയ പാട്ടിന്റെ വരികൾ പാടി നയൻതാരയ്ക്കായി പങ്കുവച്ച് ഭർത്താവും സംവിധായകനുമായ വിഘ്നേശ്വൻ. നയൻതാര അഭിനയിച്ച് വിഘ്നേശ്വൻ സംവിധാനം ചെയ്ത നാനം റോഡിദാൻ എന്ന സിനിമയിലെ പാട്ടുകളും സീനുകളും നിർമ്മാതാവായ ധനുഷ് അനുവാദം കൊടുക്കാത്തതുമൂലം നെറ്റ്ഫ്ലിക്സ് നിർമ്മിച്ച ഡോക്യുമെന്ററിയിൽ ചേർക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നയൻതാരയുടെ പിറന്നാൾ ദിവസം പാട്ടിന്റെ വരികൾ പാടി നയൻതാരയുടെയും കുട്ടികളുടെയും വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് വിഘ്നേശ്വൻ. നയൻതാര തന്റെ ജീവിതത്തിൽ വന്നതിനുശേഷം അവളുടെ ഹൃദയത്തെപ്പോലെ തന്നെ തന്റെ ജീവിതവും മനോഹരമായി തീർന്നുവെന്നും തന്നെ പ്രചോദിപ്പിക്കുന്ന നയൻതാരയുടെ വ്യക്തിത്വത്തെ താൻ എന്നും ആരാധിച്ചുകൊണ്ടിരിക്കുമെന്നും എന്ന കുറിപ്പും വിഘ്നേശ്വൻ പങ്കുവച്ചിട്ടുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല. സ്നേഹം എന്താണെന്ന് എനിക്ക് കാണിച്ചു തന്നതിന് നന്ദി. നിന്റെ മുഖം, ഹൃദയം, പെരുമാറ്റം, നമ്മൾ കണ്ടുമുട്ടിയതിനു ശേഷമുള്ള നിന്റെ ജീവിതത്തിലെ ഓരോ മിനിറ്റും എന്റെ പ്രിയപ്പെട്ടവൾ എനിക്കായി സമർപ്പിച്ചിരിക്കുന്നു. നിന്നെപ്പോലെ മറ്റൊരാളുണ്ടാകില്ല. നയൻ, എന്റെ തങ്കമേ, നിനക്കല്ലാതെ ആർക്കാണ് ഇത്ര ശുദ്ധമായും ആഴത്തിലും സ്നേഹിക്കാൻ കഴിയുക? ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സത്യസന്ധയായ ശക്തിയായ ബഹുമാനം അർഹിക്കുന്ന ദയാലുവായ വ്യക്തിയാണ് നീ എന്നതാണ് നിന്നെ അതുല്യയാക്കി മാറ്റുന്നത്. എന്നെ എന്നും പ്രചോദിപ്പിക്കുന്ന വ്യക്തിയാണ് നീ. നിന്നെ ഞാൻ എന്നെന്നും ആരാധിച്ചുകൊണ്ടിരിക്കും. ഞാൻ നിന്നെ നോക്കുന്ന രീതിയിലും നിന്നെ സ്നേഹിക്കുന്ന രീതിയിലുമെല്ലാം അത് പ്രതിഫലിച്ചുകൊണ്ടിരിക്കും. നിന്നെ കണ്ടുമുട്ടിയതിന് ശേഷം എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നിന്റെ ഹൃദയം പോലെ മനോഹരമായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രണയത്തിലാണെന്ന് തിരിച്ചറിഞ്ഞത് മുതൽ ഞാൻ ആഗ്രഹിച്ചത് നിന്റെ കൂടെ ഒരു ജീവിതകാലം മുഴുവൻ ഏറെ സന്തോഷത്തോടെ ഒരുപാട് കുഞ്ഞുങ്ങളോടൊപ്പം ചുറ്റും ഒരുപാട് നല്ല ആളുകളുമായി ഒരുപാട് പോസിറ്റിവിറ്റി നിറഞ്ഞ അത്ഭുതകരമായ നിമിഷങ്ങൾക്ക് വേണ്ടിയായിരുന്നു. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഒപ്പം നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ അനുഗ്രഹീതമായ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം എത്തുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സംതൃപ്തിയും സന്തോഷവും തോന്നുന്നു. ഏവർക്കും അറിയാവുന്ന ചില കാരണങ്ങളാൽ ഡോക്യുമെന്ററിയുടെ ഭാഗമാക്കാൻ കഴിയാത്ത ഞാൻ എഴുതിയ മനോഹരമായ വരികളുണ്ട്. അത് നെറ്റ്ഫ്ലിക്സിൽ ഇല്ല എന്നത് വേദനാജനകമാണ്. പക്ഷേ ലോകം നമുക്ക് നൽകിയിട്ടുള്ള മറ്റെല്ലാ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ വരികൾക്ക് ആളുകളിലേക്ക് എത്തിച്ചേരാനാകും. എന്തെങ്കിലും ഒരു നല്ല ദിവസം നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ലോകം ശരിക്കും മനസ്സിലാക്കും. ആ ദിവസം ഉടനെ എത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വരികളുടെ ഒരു പതിപ്പിത. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണം ഡോക്യുമെന്ററിയിൽ ചേർക്കാൻ കഴിയാത്ത വരികളുടെ ഒരു വോയിസ് ഓവർ പതിപ്പാണിത്. പക്ഷേ നിനക്കായി ഞാനിതിവിടെ പങ്കുവയ്ക്കുന്നു. എന്റെ ഉയർ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. വിഘ്നേശ്വൻ ഇങ്ങനെയൊക്കെയാണ് കുറിച്ചിരിക്കുന്നത്.